ഹായ് ഈ ഒരു ആഡംബരമൊക്കെ കണ്ടപ്പോൾ ഏകദേശം കാര്യം പിടിയിട്ടാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഈ ഷോർട്സിലും ഇൻസ്റ്റാഗ്രാം റീൽസിലും ഒക്കെ ഈ ബെറിയപ്പിൻ്റെ വീഡിയോ കണ്ട് 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 എനിക്കും ഇരിക്കുന്ന രണ്ടുപേർക്കും ഭയങ്കര കൊതിയായിരുന്നു. ഇതെന്താ സാധനമാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നത്, കഴിക്കുന്നതിനെക്കാട്ടിലും ഇതിങ്ങനെ പൊക്കി ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭംഗിയാണ് എല്ലാവർക്കും ഇഷ്ടമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം സത്യത്തിൽ ഈ സാധനം ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം എന്താണ് ഇതിൽ യോഗേർട്ടാണ് യൂസ് ചെയ്യണതെന്ന് തന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടാണ് മനസ്സിലായത്. ഞാൻ വിചാരിച്ചത് അത് ഐസ്ക്രീം ആയിരിക്കുമെന്നാണ്. അപ്പം ഫ്ലേവേർഡ് യോഗേർട്ടെന്ന് പറഞ്ഞു. ഞാൻ കുറേ കടകളിൽ ഇങ്ങനെ ഫ്ലേവേർഡ് യോഗേർട്ടുണ്ടോ എന്ന് ചോദിച്ച് ഇന്ന് സാധനം കയ്യിൽ കിട്ടി. അപ്പം ഞാൻ കരുതി നമുക്കിതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാണ് കഴിക്കാനെന്നൊന്നും എനിക്കറിയില്ല. ഇത് എൻ്റേതായ രീതിക്ക് ഞാൻ ഇന്ന് ഉണ്ടാക്കുവാണ്. അപ്പം നമുക്ക് നേരെ ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം. അപ്പം ആദ്യം തന്നെ ഇതിൻ്റെ ബേസ് ആയിട്ടിടുന്ന മൂസ്ലി എന്ന് പറഞ്ഞൊരു സാധനമാണെന്ന് എല്ലാ യൂട്യൂബ് വീഡിയോസിലും ഞാൻ കണ്ടു. സത്യത്തിൽ എനിക്ക് എന്താണെന്ന് അറിയില്ല. കുറേ പേർക്കൊക്കെ അറിയുണ്ടാവും, പക്ഷെ എന്നെപ്പോലുള്ള കുറേ പേർക്ക് അറിയാത്തവരും ഉണ്ടാവും. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം കാണിച്ചിരുന്നത്. ഇതാണ് മൂസ്ലി. ഇതിൻ്റെ അടുത്ത് ഈ ഓട്സ് ഓട്സ് ഉണ്ട്, കോൺഫ്ലേക്സ് ഉണ്ട്, പിന്നെ എന്തോ ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. സ്ട്രോബെറിയുടെ ഫ്ലേവേർഡ് യോഗേർട്ട് എന്നാണ് ഞാൻ തപ്പി നടന്നത്. അപ്പം നമുക്ക് കിട്ടിയില്ല. ബ്ലൂബെറിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നോക്കിയപ്പോൾ പൈനാപ്പിൾ എൻ്റെയും കൂടെ കിട്ടി. അപ്പം ഞാൻ കരുതി അതും കൂടി ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം സ്ട്രോബെറിയുടെ കിട്ടാത്തത് കൊണ്ട് ഞാൻ വാനില ഐസ്ക്രീമാണ് എല്ലാവരും ഇട്ട് കണ്ടത്. അതിന് പകരം ഞാൻ സ്ട്രോബെറി ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മൂസ്ലി ഇത് ശരിക്കും സ്ട്രോബെറി ക്രഷാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പലതിലും കണ്ടത്. ഞാനിവിടെ ജാമാണ് എടുത്തിരിക്കുന്നത്, മിക്സഡ് ഫ്രൂട്ട് ജാം, പിന്നെ കുറച്ച് ചെറി, ട്യൂട്ടി ഫ്രൂട്ടി, ഈന്തപ്പഴം, ബദാം കുറച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ആപ്പിള്, പിന്നെ മുന്തിരിങ്ങ. ഫ്രൂട്ട്സൊക്കെ നമുക്കിഷ്ടമുള്ള കണക്ക് ഇതിൽ ഇടാവുന്നതാണ്. പിന്നെ കടയിൽ കിട്ടുന്ന കണക്കൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഇതെങ്ങനെയാണെന്നും എനിക്കറിയത്തില്ല. ഇത് കഴിച്ച് എക്സ്പ്രഷൻ ഇടാൻ വേണ്ടിയിട്ടാണ് രണ്ടാൾക്കാരെ ഞാൻ അപ്രോപ്രോ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ ബേസ് മൂസ്ലി കുറച്ചിടാം. കുറച്ച് ആപ്പിള് ഫ്രൂട്ട്സാണ് കേട്ടോ രണ്ടാമത് ഇട്ടേക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പം എനിക്കിങ്ങനെ ഇടണമെന്ന് തോന്നി ഞാൻ അങ്ങനെ ഇടുന്നു. നമുക്ക് അടുത്ത മുന്തിരിയാണ് ഇടുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള സാധനം എന്താണ്, യോഗേർട്ട്, ബ്ലൂബെറി യോഗേർട്ട് ആദ്യം ഇടാം. ഭംഗിയിലൊക്കെ ഇതിൻ്റെ ഭംഗിയാണ് കേട്ടോ. സത്യത്തിൽ ഇത് കഴിക്കാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. യോഗേർട്ട് ഫ്ലേവേർഡൊന്നും ഞാൻ ഇതൊരിക്കും കഴിച്ചിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് മിക്സഡ് ജാം ഇതിലോട്ട് ഇങ്ങനെ സൈഡിലൊക്കെ കാണണം കേട്ടോ. അപ്പോൾ സൈഡിലോട്ട് ഇത് ഇടണം, എന്നാലേ നമുക്ക് പുറമേ കാണാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഈ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. അതിന് വീണ്ടും നമുക്ക് പൈനാപ്പിളിൻ്റെ യോഗേർട്ട് ഇട്ട് കൊടുക്കാം. ബദാമും പിന്നെ ഈന്തപ്പഴം. നല്ല എന്താണ് വീണ്ടും നമുക്ക് ബ്ലൂബെറി ഇട്ട് കൊടുക്കാം. ഒരു ലെയർ ആപ്പിളും बाकी मुंदिरी इट्टु कोडुक्काम. लास्ट पाइनापल इट्टु कोडुक्काम. बादाम लास्ट आइसक्रीम आइसक्रीम इन्हें लूस आयट इडकन अपा अदर कुछ नेरते माटी वेक्किया कुछ आर्ट वर्क ചെയ്യാം. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഒരു കലാബോധം അനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തെരയപ്പിൻ്റെ പ്രധാന പ്രോസസ്സ് നമ്മൾ ചെയ്യാൻ പോവാണ്. ഇവരിപ്പോൾ എക്സ്പ്രഷനായിട്ട് മരിക്കുന്നതായിരിക്കും. ഞാൻ ആ സൽക്കർമ്മം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഓക്കെക്കോ അതൊക്കെ പതുക്കെ പോകണേ. യോഗാട്ടിന്റെ ഒരു കുളിപ്പുണ്ട്. അപ്പൊ നമ്മുടെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. കൊള്ളാം. ചുമ്മാ എല്ലാ ആളുകളെല്ലാം ഇങ്ങനെ വീഡിയോ ഇട്ടതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.